കേരളത്തിലെ പ്രധാനപ്പെട്ട മീഡിയ, അതായത് മനോരമയാണെങ്കിലും 24 ന്യൂസ് ആണെങ്കിലും, ഇവരൊക്കെ അവരുടെ ഇലക്ഷൻ സർവേയുടെ റിസൾട്ടുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുക. ഇപ്പം ഇന്നലെ ഞാൻ മലയാള മനോരമയുടെ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പം അവർ അവരുടെ സർവേ റിസൾട്ടിനകത്ത് പറഞ്ഞു വരുന്നത് ഏകദേശം വലിയൊരു 10% സീറ്റുകളിലും UDF ജയിക്കുമെന്നാണ്. അപ്പം ശശി തരൂർ ജയിക്കും, കെ മുരളീധരൻ തൃശ്ശൂർ ജയിക്കും. ചില ക്രിട്ടിക്കൽ സീറ്റ് എന്ന് പറയുന്ന ഒന്ന് ആറ്റിങ്ങൽ 50-50 എന്നവർ പറയുന്നത്, അതായത് UDFനും LDFനും ആർക്കും ജയിക്കാവുന്ന രീതിയാണ് പറയുന്നത്. അവിടെ വി മുരളീധരൻ എന്ന് പറഞ്ഞ BJP കാൻഡിഡേറ്റ് മത്സരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ണൂർ KPCC പ്രസിഡന്റും CPMന്റെ ജയരാജൻ മത്സരിക്കും, അതും 50-50 ആണ് പറയുന്നത്. അവർ കാസർഗോഡിൻ്റെ അഡ്വാൻറ്റേജ് കൊടുത്തു. രാജ്മോഹൻ ഉണ്ണിത്താന് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഈ പ്രാവശ്യം ഭൂരിപക്ഷം കൂടും. അപ്പം ഈ രീതിയിലാണ് അവരുടെ ഒരു ഒരു ഇലക്ഷൻ സർവേ, അതായത് ഇത് മാനിപ്പുലേറ്റഡ് ആണോ വെൽ മാനിപ്പുലേറ്റഡ് ആണോ, ഇത് ആരാണ് ഈ സർവേ നടത്തിയെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം വളരെ കൃത്യവും വ്യക്തവുമായിട്ട്. 2019 ഇലക്ഷൻ എന്ന് പറയുന്നത്, കേരളത്തിൽ പാർലമെൻ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്, തീർത്തും അതിനൊരു സ്വിങ്ങും ട്രെൻഡും ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു, കേരളത്തിലെ മുസ്ലിം ക്രൈസ്തവ വിഭാഗം, പിന്നെ ശബരിമല ഇഷ്യൂ, മൂന്ന് ഫാക്ടേഴ്സാണ് ബേസിക്കലി UDFന് ഇത്രയും സീറ്റ് ഉണ്ടാക്കി കൊടുത്തത്. അതിനകത്ത് BJP വോട്ട് ഷെയർ കൂടി എന്നുള്ള കാര്യം സത്യമാണ്. കാരണം അത് ശബരിമല ഇഷ്യൂ തന്നെയാണ്, അത് മോദി ഫാക്ടറേ അല്ല. അത്രയും സീറ്റ് വോട്ടിൻ്റെ ഷെയർ കൂടാൻ. അപ്പോൾ 2024, അതായത് ഇപ്പോഴത്തെ ഈ ഇലക്ഷനിൽ യാതൊരു ട്രെൻഡും ഇല്ല. അപ്പോൾ ഈ 24 ന്യൂസിനകത്ത് ചില അവർ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആരാണ് നിങ്ങൾക്ക് പ്രധാനമന്ത്രിയാകാൻ പറ്റിയ കാൻഡിഡേറ്റ്? അപ്പം 10 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യയിലൊരു വലിയ ചേഞ്ച് കൊണ്ടുവന്ന മോദിയെ അനുകൂലിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അത് എക്സ്പെക്റ്റഡാണ്. കാരണം ഇപ്പം മലപ്പുറത്ത് പോയിട്ട് മോദിയെ അനുകൂലിക്കുന്നവരുടെ എണ്ണമുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധിയാണ് അവർ പ്രധാനമന്ത്രി ആക്കണമെന്ന് പറയുക. അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നും ഇമ്മച്ചുവേർഡായിട്ടുള്ള രാഹുൽ ഗാന്ധിയെയാണ് കേരളത്തിലെ വലിയൊരു വിഭാഗവും പ്രധാനമന്ത്രി പദത്തിലോട്ട് കൊണ്ടുവരാൻ താല്പര്യമുള്ളതെന്നാണ് ഈ ഇലക്ഷൻ്റെ സർവേകളിൽ പറയുന്നത്. കാരണം ഇവരുടെ ചോദ്യമാണ്. അപ്പം അതേപോലെ ചോദ്യം ചോദിക്കാം കേരളത്തിൽ. കാരണം ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ കാശ്മീർ ഇഷ്യൂവിനെ പറ്റി ഇലക്ഷനിൽ ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് വരുന്ന ഏറ്റവും കൂടുതൽ സർവേയിൽ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് കാശ്മീരിൽ വീണ്ടും ഭീകരന്മാർ വരണമെന്നേ പറയത്തുള്ളൂ. നോർമലാണ്. അത് കേരളവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് ആ രീതിയിലേ ചിന്തിക്കാൻ കഴിയുള്ളൂ. അവരെല്ലാം അവർ ഇസ്ലാമിൽ കൂടാണ് ചിന്തിക്കുന്നത്. ഇപ്പം താലിബാനാണ് ഏറ്റവും നല്ലത് അതോ ഹമാസാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ താലിബാന് വോട്ട് കൊടുക്കും, ഹമാസിന് വോട്ട് കൊടുക്കും. ആ രീതിയിലാണ് ഇവിടുത്തെ പോക്ക്. കാരണം ഇവിടെ എല്ലാം മതത്തിൽ കൂടെ മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പം ഇന്ത്യയുടെ ഡെവലപ്മെൻ്റ് എന്തുവാണെന്ന് ഇവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പം ഏറ്റവും കൂടുതൽ കേരളത്തിൽ മുദ്രാ ലോൺ വാങ്ങിയിരിക്കുന്ന മലപ്പുറത്താണ്. പക്ഷേ ഏറ്റവും കൂടുതൽ മോദിയെ എതിർക്കുന്നവരും മലപ്പുറത്ത് തന്നെയാണ്. അതാണ് ഇതിൻ്റെ വിരോധാഭാസം എന്ന് പറയുന്നത്. കാരണം മോദിയെ എതിർക്കുന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് ഇവർ ഈ പറയുന്നത് ഗുജറാത്ത് റൈറ്റും BJP RSS ഇന്ത്യയിൽ എന്ത് ഡെവലപ്മെൻ്റ് ഡെലിവർ ചെയ്തു എന്നതിനെ പറ്റിയുള്ള ഡിസ്കഷൻ്റെ എണ്ണം വളരെ കുറവാണ്. അതാണ് നമ്മൾ ഈ ഓരോ ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ക്രൈസ്തവർ മോദിക്ക് വോട്ട് ചെയ്യാൻ പെട്ടെന്ന് അവർ മണിപ്പൂർ ഇഷ്യൂലോട് കയറി പിടിക്കുകയാണ്. ഒരു കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഇപ്പം ശശി തരൂര് ജയിക്കും എന്നാണ് മനോരമ പറയുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അവിടെയുള്ള ചില കമ്മ്യൂണിറ്റിയിൽ പോയി ചോദിക്കുവാണെങ്കിൽ, സ്പെസിഫിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ പോയി, ശശിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം അതായത് തിരുവനന്തപുരത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് ചോദിക്കുവാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ അവർ വോട്ട് ചെയ്യാൻ പോകുന്ന ശശി തരൂരിന്. അവരേതായാലും രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യാൻ പോവുകയില്ല.
അപ്പൊ തിരുവനന്തപുരത്തെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കൂ ഇവരാർക്കാണ് വോട്ട് ചെയ്യുന്നത്. കേരളത്തിലെ ഭൂരിപക്ഷമായ ചെറുപ്പക്കാർ, അതായത് ഇപ്പൊ തിരുവനന്തപുരത്തെ ഭൂരിപക്ഷമായ ചെറുപ്പക്കാർ ഈ 18-നും ഈ 35-40 വയസ്സിനുള്ളവരോട് ചോദിക്കുവാണെങ്കിൽ അവർ പറയും എന്തുകൊണ്ടാണ് അവർ ശശി തരൂരിന് വോട്ട് ചെയ്യാത്തതിൻ്റെ കാരണം പറയും. അതായത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാതെ, റായ്ബറേലിയിൽ മത്സരിക്കാതെ വയനാട് മത്സരിക്കുന്നതിൻ്റെ കാരണം എത്ര പേർക്കറിയാം? അറിയാവുന്നവരുടെ എണ്ണം കൂടുതലാണ്, പക്ഷെ അവർ പുറത്ത് പറയത്തില്ല എന്താണ് കാരണം. അതായത് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിച്ചാൽ തോറ്റുപോകും. അതായത് ചില സന്ദർഭങ്ങളിലൊക്കെ 2.5-3 ലക്ഷം വോട്ടിനായിരിക്കും ഇപ്രാവശ്യം തോൽക്കാൻ പോകുന്നത് മത്സരിച്ചാൽ. അതുകൊണ്ടാണ് റായ്ബറേലിയിൽ പോലും സോണിയാഗാന്ധി മത്സരിക്കാതെ അവരുടെ കുടുംബത്തിൽ നിന്ന് ആരെയും മത്സരിപ്പിക്കുന്നില്ല. അതിന് കാരണം ഇത് സംഭവം തന്നെയാണ്. ആ സീറ്റ്, അതായത് യു പിയിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് വൈറ്റ് വാഷായി പോവും. അവർക്ക് 17-18 സീറ്റ് സമാജ്വാദി പാർട്ടി കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക്. അവിടെ നിർത്തുവാൻ പോലും അവർക്ക് കാൻഡിഡേറ്റ്സ് ഇല്ല. ഇതാണ് യാഥാർത്ഥ്യം. അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു സ്റ്റേറ്റായ യു പിയിൽ നിന്നും ഈ പാർട്ടി ഒറ്റപ്പെട്ട് കഴിഞ്ഞു, ആർക്കും വേണ്ടാത്ത പാർട്ടിയായി മാറി. അതുകൊണ്ടാണ് വയനാട് എന്ന് പറയുന്നൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവിടെ മുസ്ലിം അതേപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാണ്. അവിടെ കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കുന്നത്, ഇത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. അല്ലാതെ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് മത്സരിച്ചാൽ 100% പറയാൻ പറ്റും രാഹുൽ ഗാന്ധി അവിടെ ജയിക്കുമെന്ന്. എൻ്റെ ചോദ്യം ഇതാണ്. അതുകൊണ്ടാണ് വയനാട് കൊണ്ട് മത്സരിപ്പിക്കുന്നത്, അല്ലാതെ വേറൊരു വഴിയുമില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അവിടെ ഇപ്രാവശ്യം അയാൾ മത്സരിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം 4 ലക്ഷം വോട്ട് കിട്ടുമെങ്കിൽ ഇപ്രാവശ്യം ഏകദേശം 1.5-2 ലക്ഷം വോട്ടിനെ രാഹുൽ ഗാന്ധി അവിടെ ജയിക്കുകയുള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം മത്സരിക്കുകയാണെങ്കിൽ അത് 75,000-50,000 മാറും. ഇതൊക്കെ വളരെ സിമ്പിൾ ലോജിക്കാണ്. കുറച്ച് കഴിയുമ്പോഴാണ് ഈ കേരളത്തിലുള്ളവർക്കും മനസ്സിലാകാൻ തുടങ്ങും. ഇത് നോർത്ത് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കാരണം തുടർന്നുള്ള ഈ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന കേന്ദ്രം മുഴുവൻ ഡൽഹി നോർത്ത് ഇന്ത്യയായിരുന്നു. കാരണം ഈ മനുഷ്യനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഒരു കഴിവും ഇല്ലാത്തയാളാന്ന് നോർത്ത് ഇന്ത്യക്കാർക്ക് പെട്ടെന്ന് പിടികിട്ടി. അത് കേരളത്തിലുള്ളവർക്ക് ഈ ഗാന്ധി ഫാമിലിയും നെഹ്റു ഫാമിലിയുമായിട്ടുള്ള ബന്ധം, ഇവരെന്തോ സംഭവമാണെന്നുള്ള ധാരണയിൽ ഇരിക്കുന്ന ഒരു വിഭാഗമുണ്ട് കേരളത്തിൽ, വലിയൊരു വിഭാഗമുണ്ട്. അപ്പം അവരുടെ വോട്ടുകൾ സെക്യൂർ ചെയ്ത് വീണ്ടും കേരളത്തിൽ തരംഗമുണ്ടാകുമെന്ന രീതിയിലാണ് ഈ മനോരമയുടെയും ഈ പറയുന്ന പല പല ചാനലുകളുടെയും ഈ സർവേ റിപ്പോർട്ടുകൾ വരുന്നത്. ഇപ്പം കൊല്ലം എടുക്കാം. പ്രേമചന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം വലിയ ഭൂരിപക്ഷത്തിനായിരിക്കും, കാരണം രാഹുൽ ഗാന്ധി തരംഗം മറ്റുള്ള ഫാക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം പ്രേമചന്ദ്രൻ അവിടെ 25,000 കുറവ് വോട്ടിനെ ജയിക്കാനുള്ള സാധ്യതയുള്ളൂ. ചിലപ്പോൾ തോറ്റും പോവും. യാഥാർത്ഥ്യമാണ് ഇത് കാരണം ഒരു ട്രെൻഡുമില്ല. ഇപ്പം പ്രേമചന്ദ്രൻ ജയിച്ചുകൊണ്ടിരിക്കും, പ്രേമചന്ദ്രൻ ജയിക്കേണ്ട കാൻഡിഡേറ്റ് തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യം ട്രെൻഡ് മാറാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ സിമ്പിളാണ്. അതേപോലെ തന്നെ തൃശ്ശൂര് കെ മുരളീധരൻ ജയിക്കുമെന്ന് ഇവരെ തറപ്പിച്ചങ്ങ് പറഞ്ഞു. ഇപ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ മുരളീധരൻ ജയിക്കുന്നത്? കെ മുരളീധരൻ എന്ന് പറയുന്ന ആ കാൻഡിഡേറ്റ് കേരളത്തിലെ സീനിയർ കോൺഗ്രസ് നേതാവാണ്. എന്ത് കോൺട്രിബ്യൂഷനാണ് കെ മുരളീധരൻ ജയിച്ചാൽ തൃശ്ശൂർ ജില്ലയ്ക്ക് കൊടുക്കാൻ പോകുന്നത്? ഇതൊക്കെ ചോദ്യമാണ്. ശശി തരൂര് 3 പ്രാവശ്യം മത്സരിച്ചിട്ട് തിരുവനന്തപുരത്തിന് എന്ത് കുന്തമാണ് കൊടുത്തത്? കെ മുരളീധരൻ ജയിച്ചാൽ എന്ത് കുന്തമാണ് കൊടുക്കുക? ഇതൊക്കെ ജനങ്ങൾ തീരുമാനിക്കും. അപ്പോൾ അതാണ് ഞാൻ ഈ പറയുന്നത്. 2024 ഇലക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈ പറയുന്ന പോലെ ലെഫ്റ്റും LDFഉം UDFഉം എന്ന് പറയുന്ന നിങ്ങളുടെ ഈ സർവേക്കകത്ത് ഈ പറയുന്ന പലതും തെറ്റായ വ്യാഖ്യാനങ്ങളുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് യങ്സ് വോട്ടേഴ്സ്, അവരെന്താണ് തീരുമാനിക്കുന്നത്? ഒരു കാര്യം വളരെ കൃത്യമായും വ്യക്തമാണ്, കേരളത്തിൽ പിണറായി വിജയനെതിരെ വലിയൊരു ഇൻകംബൻസി ഫാക്ടറുണ്ട്.
കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, ഈ ഗവൺമെൻറ് പറഞ്ഞ മുഴുവനും കള്ളത്തരങ്ങൾ, ഇതൊരു ഭാഗത്ത് കിടക്കുകയാണ്. അപ്പുറത്തൊരു ഭാഗത്തുണ്ട് CAA, അതേപോലെ കേരളത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കോൺഗ്രസ് പാർട്ടി ചതിച്ചു, അതൊരു ഘടകമുണ്ട്. അപ്പം ഈ ഘടകങ്ങളെല്ലാമാണ് പ്രധാനമായിട്ടും ഫാക്ടറായിട്ട് വരുന്നത്. അപ്പം നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുന്നൊരു വിഭാഗമുണ്ട്, അത് ബി ജെ പി ക്കാരാണെങ്കിലും ഇപ്പം ക്രൈസ്തവരുടെ ഇടയിലാണെങ്കിൽ തന്നെയും മോദിയെ അനുകൂലിക്കുന്നൊരു ഫാക്ടറുണ്ട്. അത് വളരെ വിസിബിളാണ്. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് മോദി എന്താണ് ഡെവലപ്പ് ചെയ്ത്, അതിൻ്റെ പേരിലാണ് പല ആവർത്തി പറയുന്നത്. ഈ തൃശ്ശൂരാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും പല മണ്ഡലങ്ങളിലും, അതായത് ആലപ്പുഴയാണെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ വളരെ വിസിബിളാണ് ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ. ഈ പറയുന്ന പോലെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ പോവുകയില്ല. കാരണം ജനങ്ങൾക്ക് മടുക്കുവാൻ തുടങ്ങി നിങ്ങളെ കൊണ്ട്. നിങ്ങൾക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ സാധിച്ചു? ഈ പല ആവർത്തി ബി ജെ പി ക്കാരും അവരുടെ നേതാക്കളും ചോദിക്കുന്ന പോലെ 60 വർഷം ഇന്ത്യ ഭരിച്ചിട്ട് കോൺഗ്രസ് ചെയ്യാത്തത് 10 വർഷം കൊണ്ട് അതിൻ്റെ 4 ഇരട്ടിയായിട്ട് മോദി ജനങ്ങളെ കാണിച്ചു കൊടുത്തു. ഇത് ഓരോ ഫാക്ടേഴ്സ് ഉണ്ട്, ഇതിനെ ബേസ് ചെയ്തായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. പിന്നെ കേരളത്തിലെ രാഷ്ട്രീയ സ്വഭാവമുണ്ട്, ലെഫ്റ്റ് ആണെങ്കിലും ഈ റൈറ്റ് ആണെങ്കിലും, അതായത് UDF ആണെങ്കിലും LDF ആണെങ്കിലും. അപ്പം അതിന് ഇളക്കമുണ്ടാകുമെന്നാണ് പല റിപ്പോർട്ടുകളും സജസ്റ്റ് ചെയ്യുന്നത്, പല അഭിപ്രായങ്ങളും സജസ്റ്റ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാകും. ആ മാറ്റം 2024 ഇലക്ഷനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സർവേ റിപ്പോർട്ടുകൾ ഞാൻ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നു.